രണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ വികസന മന്ത്രി. കോവിഡ് വ്യാപനം സംസ്ഥാനത്തുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുന്നതിനായി താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി വരുന്നു. രോഗമുള്ളവരെയെല്ലാം കണ്ടെത്തി ചികിത്സയ്ക്കായി ടെസ്റ്റിംഗ്, ട്രാക്കിംഗ്, ട്രീറ്റ്മെന്റ് എന്നിവ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാം തരംഗത്തിൽ കേസുകൾ കൂടിയതുകൊണ്ട് ഓക്സിജൻ ബെഡുകൾ, വെന്റിലേറ്ററുകൾ, ഐസിയു സൗകര്യങ്ങൾ തുടങ്ങിയവ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകമായുള്ള കോവിഡ് ആശുപത്രികൾ ആരംഭിച്ചും നിലവിലുള്ള കോവിഡ് ആശുപത്രികളിലെയും CFLTCകളിലെയും സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചും വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്തുന്നു. ജില്ലാതലത്തിലുള്ള ഡിസ്ട്രിക്ട് പ്രോജക്ട് മാനേജ്മെന്റ് സപ്പോർട്ട് യൂണിറ്റ്, അവ വഴി ഒഴിവുള്ള സ്ഥലങ്ങളിലെ ബെഡുകൾ രോഗിക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ എടുത്തുവരുന്നു. നിലവിൽ സംസ്ഥാനത്താകെ 154 CFLTCകളും 95 CSLTCകളും 778 DCCകളും 1183 പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകളും പ്രവർത്തിച്ചു വരുന്നു. ഓക്സിജന്റെ ആവശ്യകത കൂടുന്നതുകൊണ്ട് അധികമായി ഓക്സിജൻ പ്ലാന്റുകൾ, ഓക്സിജൻ പൈപ്പ് ലൈനുകൾ, ഓക്സിജൻ സിലിണ്ടറുകൾ എന്നിവ ലഭ്യമാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു വരികയാണ്. ഇതോടൊപ്പം ഓക്സിജൻ ഓഡിറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്സിജന്റെ ഉപയോഗം, സ്റ്റോക്ക്, സ്ഥിതി, ആവശ്യകത ഇവ നിരന്തരം മോണിറ്റർ ചെയ്യുന്നതിനുള്ള ഓക്സിജൻ വാർ റൂമുകൾ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. കോവിഡ് ചികിത്സയ്ക്ക് ആവശ്യമായ വിവിധതരം മരുന്നുകളും മറ്റും ആശുപത്രി ഉപകരണങ്ങളും KMSEL മുഖേന മുടക്കം കൂടാതെ ലഭ്യമാക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. കോവിഡിന്റെ സങ്കീർണതയായി കണ്ടുവരുന്ന മ്യൂക്കർ മൈക്കോസിസിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങളും മരുന്നുകളും കൂടുതൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരിശീലന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. കോവിഡ് ചികിത്സയ്ക്ക് 50% ബെഡുകൾ സ്വകാര്യ ആശുപത്രികളിൽ ഉൾപ്പെടെ മാറ്റിവെക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു. പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ വഴി കോവിഡിന് ശേഷം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സ്ഥാപനങ്ങളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ലോക്ക്ഡൌൺ, ട്രിപ്പിൾ ലോക്ക്ഡൌൺ, കണ്ടെയ്ൻമെന്റ് സോണുകൾ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനം എന്നിവ വഴി രോഗവ്യാപനം കൂടുതലുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക പ്രവർത്തനം നടത്തുന്നു. ഇതിനായി പോലീസിന്റെയും ഇതര വകുപ്പുകളുടെയും സഹകരണം ലഭ്യമാണ്. അതോടൊപ്പം കോവിഡിന്റെ മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഡോക്ടർമാർക്കും വിവിധ വിഭാഗം ജീവനക്കാർക്കുമുള്ള പരിശീലന പരിപാടികൾ നടത്തുന്നു. സംസ്ഥാനതല വിദഗ്ധ സമിതി നൽകുന്ന നിർദ്ദേശങ്ങൾ പരിഗണിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ സർക്കാർ തലത്തിലെടുത്ത് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല ഉദ്യോഗസ്ഥരെയും ജില്ലാ കളക്ടർമാരുടെയും നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവലോകന യോഗങ്ങൾ വഴി സംസ്ഥാനത്തെ കോവിഡ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്തിക്കൊണ്ടും ജനപ്രതിനിധികളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നത്. 2021 ജനുവരി 16 മുതൽ സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ നടപ്പിലാക്കി വരുന്നു. കേന്ദ്ര സർക്കാർ നൽകുന്ന വാക്സിൻ 45 വയസ്സിന് മുകളിലുള്ളവർക്കും ആരോഗ്യ പ്രവർത്തകർക്കും കേന്ദ്ര ഗവൺമെന്റ് നൽകിയ മുൻഗണനാ വിഭാഗത്തിലുള്ള മുൻനിര പ്രവർത്തകർക്കും നൽകുന്നു. സംസ്ഥാന സർക്കാർ വാങ്ങിയ വാക്സിൻ ഉപയോഗിച്ച് 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള കേരള സർക്കാർ നിശ്ചയിച്ച മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്ക് നൽകി വരുന്നു. സർ, ഇത് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം മാത്രമേ ആയുള്ളൂ. ദീർഘമായ ചോദ്യം ഉണ്ട്. ശ്രീ ലിൻഡോ ജോസഫ്. സർ, കേന്ദ്ര സർക്കാരിൻ്റെ വികല നയങ്ങൾക്കെതിരെ പൊരുതി നിൽക്കുന്ന സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. സാറിൻ്റെ ചോദ്യം, സംസ്ഥാനത്ത് ആവശ്യമായ കോവിഡ് വാക്സിൻ കേന്ദ്ര സർക്കാർ അനുവദിക്കാതിരുന്നത് സംസ്ഥാനത്തിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് സൂചിപ്പിച്ചു. 18നും 45നും ഇടയ്ക്ക് പ്രായമുള്ളവർ കൂടി കോവിഡ് വാക്സിൻ വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാരിനെ നയം തിരുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ എന്ത് മറുപടിയാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്? സർ, കേന്ദ്ര സർക്കാരിൻ്റെ വാക്സിൻ നയം തെറ്റായ നയമാണെന്നും അത് തിരുത്തണമെന്നും ഈ നിയമസഭ തന്നെ ശക്തമായ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇക്കാര്യത്തിൽ കൂടുതൽ വാക്സിൻ സംസ്ഥാനത്തിന് നൽകണമെന്ന് നിരന്തരം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ 45 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാർ വാക്സിൻ നൽകുന്നത്. എല്ലാവർക്കും സൗജന്യമായി, സാർവത്രികമായി, ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ വാക്സിൻ നൽകുക എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ നയം. പക്ഷേ അതിന് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വാക്സിൻ നയം അതിനെ നമ്മളെ അനുവദിക്കുന്നില്ല. നിലവിൽ 18 മുതൽ 44 വയസ്സ് വരെയുള്ളവർക്ക് സംസ്ഥാനം വാങ്ങിച്ചു തന്നെയാണ് വാക്സിൻ നൽകുന്നത്. അതിൽ ഒരു കാര്യം കൂടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. 40 വയസ്സ് മുതൽ മുകളിലുള്ള എല്ലാവർക്കും, മുൻഗണനാ വിഭാഗമില്ലാതെ 40 വയസ്സിന് മുകളിലുള്ളവർക്ക് എല്ലാവർക്കും വാക്സിൻ നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ 1,02,53,198 പേർക്ക് നമ്മൾ ഇതിനോടകം കേരളത്തിൽ വാക്സിൻ നൽകി കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ കൂടുതൽ വാക്സിൻ സംസ്ഥാനത്തിന് നൽകണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. പക്ഷേ അനുകൂലമായിട്ടുള്ള മറുപടി നിർഭാഗ്യവശാൽ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ ഉപചോദ്യം.
സംസ്ഥാനത്തെല്ലാവർക്കും സൗജന്യമായി കോവിഡ് വാക്സിൻ ഉറപ്പാക്കുന്നതിനായി 1 കോടി ഡോസ് വാക്സിൻ വില കൊടുത്ത് വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനായി സംസ്ഥാന സർക്കാരിന് എത്ര രൂപ ചെലവാകുമെന്ന് അറിയിക്കാമോ? സർ, ഇതിനോടകം സംസ്ഥാന സർക്കാർ, ഞാൻ പറഞ്ഞു, ഇതിനോടകം നമ്മൾ 2,02,53,198 പേർക്കാണ് നമ്മൾ വാക്സിൻ നൽകിയിട്ടുള്ളത്. അതിൽ കേന്ദ്ര സർക്കാർ 45 വയസ്സിന് മുകളിൽ ഉള്ളവർക്കാണ്. സംസ്ഥാന സർക്കാർ പ്രൊക്വയർ ചെയ്ത 70 ലക്ഷം കോവിഷീൽഡ് വാക്സിനും അതുപോലെ 30 ലക്ഷം കോവാക്സിനും നമ്മൾ ഇതിനോടകം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ വാക്സിൻ ലഭ്യമാകുന്നത് അതിനനുസരിച്ച് വാക്സിനേഷൻ എല്ലാവർക്കും നൽകണമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ജില്ലകൾക്കും ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് വാക്സിൻ എത്രയും വേഗം പൂർത്തിയാക്കണം എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ വാക്സിൻ നൽകുന്നത് അനുസരിച്ചാണ് വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട അംഗം നൽകുന്നതിന് മറുപടി നൽകാൻ കഴിയുക. ശ്രീ സി കെ ഹരീന്ദ്രൻ. സർ, വാക്സിൻ ആവശ്യമായ ഡോസിൻ്റെ ലഭ്യതക്കുറവ് കാരണം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നിശ്ചിത വാക്സിൻ കേന്ദ്രം ലഭിക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? വാക്സിൻ കേന്ദ്രത്തിലെ ജനത്തിരക്ക് ഒഴിവാക്കാൻ എന്തു നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? സർ, ഈ വാക്സിൻ കേന്ദ്രങ്ങളിൽ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് വാക്സിൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത്. പ്രത്യേകിച്ച് ഓൺലൈൻ രജിസ്ട്രേഷൻ ഉറപ്പാക്കിക്കൊണ്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ രജിസ്ട്രേഷനിലൂടെ അലോട്ട് ചെയ്യപ്പെടുന്നവരാണ് അതാത് വാക്സിൻ സെൻ്ററുകളിൽ എത്തപ്പെടേണ്ടത്. ജില്ലാതലങ്ങളിൽ, ഇപ്പോൾ സംസ്ഥാന തലത്തിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സമിതി ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതിനൊപ്പം ജില്ലാതലത്തിൽ ഒരു ടാസ്ക് ഫോഴ്സിൻ്റെ നേതൃത്വത്തിലാണ് ഈ വാക്സിനേഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ പരമാവധി കേന്ദ്രങ്ങളിലേക്ക് വാക്സിനേഷൻ എത്തിക്കുന്നത്, അല്ലെങ്കിൽ വാക്സിൻ എത്തിച്ചുകൊണ്ട് ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് നമ്മൾ അതിനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ കിടപ്പ് രോഗികൾക്ക് വീട്ടിലെത്തി വാക്സിൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. 31 മെയ് മുതലാണ് 45 വയസ്സിന് മുകളിലുള്ള കിടപ്പ് രോഗികളുടെ വാക്സിനേഷനുള്ള മാർഗനിർദ്ദേശം നമ്മൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഉറപ്പാക്കിക്കൊണ്ട്, അതുപോലെ ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ, ഇപ്പം SC വിഭാഗം, ST വകുപ്പ്, അതുപോലെ അതാത് ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കൂടി സഹകരണത്തോടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പ്രവാസികൾക്കായി പ്രത്യേകം വാക്സിനേഷൻ സെൻ്ററുകൾ ജില്ലയിൽ ഒന്നെങ്കിലും ആരംഭിക്കാൻ കഴിയുമെങ്കിൽ ആരംഭിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള നിർദ്ദേശവും ഈ ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ശ്രീ എൻ കെ അക്ബർ. ചില സ്വകാര്യ ആശുപത്രികളിലും ലാബുകളിലും RT-PCR പരിശോധനാ നിരക്ക് കൂടുതലാണെന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നിലവിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ RT-PCR പരിശോധന നിരക്ക് എത്ര രൂപയാണെന്ന് അറിയിക്കാമോ? സർ, സംസ്ഥാന സർക്കാർ ഈ വിഷയം സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം, ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം RT-PCR ടെസ്റ്റിന് 500 രൂപയാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. മൊബൈൽ ലാബുകളിൽ 448.2 അത് 448 രൂപ, ലാബുകളിൽ 500 രൂപയാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന RT-PCR റേറ്റുകൾ. ശ്രീ CH കുഞ്ഞമ്പു. സർ, ഈ COVID-19 കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ഉടനെ കർണാടക സംസ്ഥാന ഗവൺമെൻറ് അതിർത്തികൾ അടച്ചിടുകയുണ്ടായി. അതിർത്തി ജില്ലയായ കാസർഗോട്ടെ ജനങ്ങൾ കൂടുതൽ ചികിത്സ ആശ്രയിക്കുന്നത് മംഗലാപുരത്താണ്. അതിർത്തി അടച്ചതിൻ്റെ ഫലമായിട്ട് കാസർഗോഡ് ജില്ലയിലെ 17 രോഗികൾ മരണപ്പെട്ട ദാരുണമായ സംഭവം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ മംഗലാപുരത്തെ ആശ്രയിക്കാതെ തന്നെ സ്വയം പര്യാപ്തമായി കാസർഗോട്ടെ ജനങ്ങൾക്ക് ചികിത്സ ലഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് എൻ്റെ ചോദ്യം. സർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു അടിത്തറയാണ് കഴിഞ്ഞ 5 വർഷം ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ അതിനുവേണ്ടിയിട്ടുള്ളൊരു അടിത്തറയാണ് ഇട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചത് ശരിയാണ്, ലോക്ക്ഡൗണിനോടനുബന്ധിച്ച് അങ്ങനെയുള്ള ചില നിർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കാസർഗോഡ് ജില്ലയെ ആരോഗ്യ, അവിടുത്തെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നിലവിൽ അവിടെ കോവിഡ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുകയാണ്. അവിടെ ആരോഗ്യ മേഖലയിൽ, അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ സ്വയം പര്യാപ്തമാകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. അതിന് കിഫ്ബിയിലൂടെ ഉൾപ്പെടെ അവിടെ തുക അനുവദിച്ചിട്ടുണ്ട്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ആരോഗ്യ മേഖലയിൽ കാസർഗോഡ് ജില്ലയിൽ വളരെ വലിയൊരു മുന്നേറ്റം ഈ
വരും നാളുകളിൽ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ് സർക്കാർ നടത്തുക. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സർ, വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പഞ്ചായത്ത് ഭരണസമിതികളും പൊതുസമൂഹവും പൊതുപ്രവർത്തകരും നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി, വാക്സിൻ നൽകുന്നത് അതാത് പഞ്ചായത്തുകളിലെ കേന്ദ്രങ്ങളിലല്ല എന്ന് മാത്രമല്ല, ജില്ലയുടെ ഒരറ്റത്തുള്ള ആളുകൾക്ക് ജില്ലയുടെ മറ്റേ ഒരറ്റത്തേക്കാണ് പോകേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് ജില്ല ഈ പ്രത്യേകിച്ച് ഇത്രയും യാത്ര ചെയ്ത് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് മറ്റ് കേന്ദ്രങ്ങളിൽ പോയി പ്രായമായ ആളുകളും ബുദ്ധിമുട്ട് ചെയ്ത് കാത്തിരിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് എല്ലാ സ്ഥലങ്ങളിലുണ്ട്. എവിടെ ചെന്നാലും ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട പരാതി ഇതാണ്. അപ്പോൾ പരമാവധി അവരവരുടെ പഞ്ചായത്തുകളിൽ കൊടുക്കാനോ, ഇനി അതിന് സാധ്യമല്ലെങ്കിൽ തൊട്ടടുത്ത ഏതെങ്കിലും സ്ഥലത്ത് വാക്സിൻ കൊടുക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തുന്ന കാര്യം ഈ ജില്ലാതല മോണിറ്ററിംഗ് സമിതികൾക്ക് കർശനമായ നിർദ്ദേശം കൊടുക്കാൻ സർക്കാർ തയ്യാറാവും. ഏറ്റവും വലിയ പരാതി അതാണ് സർ. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ആളുകൾ പരമാവധി യാത്ര ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ട് വാക്സിനേഷൻ സെൻ്ററുകളിൽ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വാക്സിൻ നൽകണമെന്നുള്ളതാണ് സർക്കാർ, അതിനാണ് മുൻഗണന കൊടുക്കുന്നത്. ഇവിടെ പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഒരു കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം പലപ്പോഴും വളരെ കുറവാകുന്ന ഒരു സാഹചര്യത്തിലാണ് മറ്റു ചില കേന്ദ്രങ്ങളിലേക്ക് ജില്ലാതലത്തിൽ ഇതിൻ്റെ അലോട്ട്മെൻറ്റുകൾ വന്നു പോകുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലാതലത്തിലുള്ള ടാസ്ക് ഫോഴ്സുകൾ നിലവിലുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലാ ടാസ്ക് ഫോഴ്സുകൾ ജില്ലാ കളക്ടർമാർക്കും വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ഒരു ജില്ലയിലെ ഒരറ്റത്ത് നിന്ന് മറ്റൊരു അറ്റത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടുള്ള വാക്സിന് വേണ്ടി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പരമാവധി അടുത്ത് തന്നെ അലോട്ട്മെൻറ്റുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിൽ അതിൻ്റെ മാറ്റവും ഉണ്ടാകും. പി എസ് സുപാൽ സർ, കോവിഡിൻ്റെ ഒന്നാം തരംഗത്തിൽ ശക്തമായി ഇടപെട്ട സർക്കാരാണ് സർ. രണ്ടാം തരംഗത്തിലും ഫലപ്രദമായി സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു സർ. മൂന്നാം തരംഗം വലിയ ഗുരുതരമായ സാഹചര്യമാണ് ഉണ്ടാവുക എന്നുള്ളത് ചർച്ചചെയ്യപ്പെടുകയാണ് സർ. കൂടുതൽ വെന്റിലേറ്ററുകൾ, കൂടുതൽ ICU സംവിധാനം ഒക്കെ ഒരുക്കുന്നതിനും ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത് എന്ന് വ്യക്തമാക്കാം. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊരു രണ്ടാം തരംഗത്തെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു പീക്ക് ടൈമിൽ നിന്ന് നമ്മൾ പുറത്തു കടന്ന് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഒരു മൂന്നാം തരംഗം ഉണ്ടായാൽ അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള അടുത്തൊരു മൂന്നാം തരംഗം പലതരത്തിൽ ഉണ്ടാകാമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴുള്ള വൈറസിൻ്റെ ഒരു വേരിയൻ്റ്, പുതിയൊരു വേരിയൻ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്നാം തരംഗത്തിൽ നിന്ന് രണ്ടാം തരംഗത്തിലേക്ക് എത്തിയപ്പോൾ വൈറസിൻ്റെ വ്യാപനശേഷി കൂടിയതുപോലെ മൂന്നാം തരംഗത്തിൽ കൂടുതൽ തീവ്ര വ്യാപനശേഷിയുള്ള വൈറസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും നമ്മൾ കാണേണ്ടത് വാക്സിൻ എടുക്കാത്തവരിലായിരിക്കും പലപ്പോഴും ഇതിൻ്റെ ഒരു രോഗബാധ വളരെ പെട്ടെന്ന് ഉണ്ടാകുന്നത്, വളരെ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പല കാരണങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടും നമ്മൾ ആശുപത്രികളുടെ മെഡിക്കൽ കപ്പാസിറ്റി, പ്രത്യേകിച്ച് പീഡിയാട്രിക് കെയറിന് പ്രത്യേകമായ പ്രാധാന്യം നൽകിക്കൊണ്ട് പീഡിയാട്രിക് ICU ഉൾപ്പെടെ ബലപ്പെടുത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ പാലിയേറ്റീവ് കിടപ്പ് രോഗികൾക്ക്, അതായത് വീടുകളിൽ വാക്സിൻ എടുക്കാൻ വരാതെ കഴിയുന്ന രോഗികൾക്ക് വാക്സിൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ പാലിയേറ്റീവ് കെയർ സംഘടനകളെ, മറ്റ് സംഘടനകൾ, സമാനമായി പ്രവർത്തിക്കുന്ന സംഘടനകളെയൊക്കെ സഹകരിപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾ കൂടി വാക്സിനേഷൻ എടുക്കാൻ തീരുമാനിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അതിഥി തൊഴിലാളികൾക്ക് പൂർണ്ണമായിട്ടും വാക്സിനേഷൻ നൽകണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ തന്നെ ഓക്സിജൻ പ്ലാന്റുകളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട ആശുപത്രികളിലും, അതുപോലെ തന്നെ ഓക്സിജൻ നിർമ്മാണം നമുക്ക് കൂടുതലായി പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ശ്രീ നജീബ് കാന്തപുരം. കോവിഡ് വാക്സിൻ വിതരണം ഇപ്പോഴും ഓൺലൈൻ വഴി മാത്രമാണ് രജിസ്ട്രേഷൻ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഓൺലൈനിൽ ഇത് രജിസ്റ്റർ ചെയ്യാൻ പല കാരണങ്ങളാൽ സാധിക്കാത്ത ആളുകളുണ്ട് സർ. ഇത് പരിഹരിക്കാൻ സ്പോട്ട് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ടോ? PHC വഴിയും സബ്സെൻ്ററുകൾ വഴിയും സ്പോട്ട് രജിസ്ട്രേഷന് സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ? പ്രവാസികൾക്ക് മാത്രമായി പ്രത്യേകം ക്യാമ്പുകൾ നടത്തി
പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിൽ ഇത്തരത്തിൽ സ്പോട്ട് രജിസ്ട്രേഷൻ നടത്താൻ സർക്കാരിന് ഉദ്ദേശമുണ്ടോ? സാർ, പ്രവാസികൾക്ക് നിലവിൽ പാസ്പോർട്ടും വിസ ആയും അതുപോലെ അല്ലെങ്കിൽ ആ ഡോക്യുമെൻ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് സ്പോട്ട് രജിസ്ട്രേഷനാണ് ഉള്ളത്. ആ ഡോക്യുമെൻ്റ്സ് കൊണ്ട് അവർ വാക്സിനേഷൻ സെൻ്ററുകളിൽ വരുമ്പോൾ അവർക്ക് വാക്സിൻ നൽകണമെന്നത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് ഫലത്തിൽ ആ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്, അതാണ് നടപ്പിലാക്കേണ്ടത്. അതായത് പാസ്പോർട്ട് മാത്രം പോരാ, വിസയുടെ കോപ്പിയും അവർക്ക് പോകേണ്ടതിൻ്റെ ഡോക്യുമെൻ്റ്സ് കൂടി കൊണ്ടുവന്നാൽ സ്പോട്ട് രജിസ്ട്രേഷൻ നടത്തി വാക്സിൻ നൽകണം എന്നുള്ളതാണ് ഡി എം ഒമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയില്ല സാർ. കാരണം ഓൺലൈൻ രജിസ്ട്രേഷൻ വാസ്തവത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നമുക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ ആ വാക്സിൻ നമുക്ക് 45 വയസ്സിന് മുകളിലുള്ളവർക്ക് ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെയാണ് വാക്സിൻ എടുക്കേണ്ടത്. അപ്പോൾ അത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുന്നതിനും അതുപോലെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വാക്സിൻ നൽകുന്നതിനും ഓൺലൈൻ രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുണ്ട്. പക്ഷേ ഈ ബുദ്ധിമുട്ട് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞൊരു കാര്യം പ്രധാനപ്പെട്ടതാണ്. ഈ പ്രായമായിട്ടുള്ളവർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കാത്ത സാഹചര്യം ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ്. അതാതിപ്പം ആശാപ്രവർത്തകർ അല്ലെങ്കിൽ എസ് സി പ്രൊമോട്ടേഴ്സ്, എസ് ടി പ്രൊമോട്ടേഴ്സ് അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കൂടി സഹായത്തോടുകൂടി ഓൺലൈൻ രജിസ്ട്രേഷൻ സാധ്യമാക്കണമെന്ന് പറഞ്ഞത് അത് നല്ല രീതിയിൽ ഇപ്പോൾ വാർഡുകളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ വോളണ്ടിയേഴ്സിൻ്റെയൊക്കെ സഹായത്തോടുകൂടി ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ഈ ഒരു ആൾക്കൂട്ടം ഒഴിവാക്കി വാക്സിൻ നൽകുന്നതിന് കൂടി സഹായകമാണ്. ശ്രീമതി സി കെ ആശ. സാർ, ഈ കിടപ്പ് രോഗികൾക്ക് വാക്സിൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളല്ലാതെ ഉള്ള മുതിർന്നവർക്ക് വാക്സിൻ കൊടുക്കുന്നതിനുള്ള ഒരു തീരുമാനം കൂടി സർക്കാർ ഏറ്റെടുക്കും. സാർ, ഇതിൽ നമ്മുടെ 45 വയസ്സിന് മുകളിലുള്ളവർക്കുണ്ട്. 18 മുതൽ 44 വയസ്സ് വരെയുള്ള മുൻഗണനാ വിഭാഗങ്ങളിൽ അതുപോലെ നമ്മുടെ സർക്കാർ തീരുമാനിച്ച മുൻഗണനാ വിഭാഗങ്ങളിൽ അവർ ഉൾപ്പെടുന്നുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിയുള്ള ആളുകൾക്ക് വാക്സിൻ നൽകുന്നതിന് അവർ മുൻഗണനാ പട്ടികയിൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർക്ക് നൽകേണ്ടതാണ്. ശ്രീമതി കെ കെ രമ. സാർ, കോവിഡ് രോഗികളെ ചികിത്സയെ പറ്റി നാം ചർച്ച ചെയ്യുന്നുണ്ട്. കോവിഡ് അല്ലാത്ത രോഗവുമായി ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് മതിയായ ചികിത്സ ലഭിക്കാത്ത ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ അഡ്മിറ്റ് ചെയ്യാതെ തിരിച്ചു പോകുന്ന ഒരു സംഭവം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിന് എന്താണ് പരിഹാരമാകുക? സാർ, ഈ കോവിഡിൻ്റെ ചികിത്സാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനൊപ്പം തന്നെ നോൺ കോവിഡ് ചികിത്സയും നമ്മൾ ഉറപ്പു വരുത്തുന്നുണ്ട്. ഇപ്പോൾ ചില ആശുപത്രികൾ പൂർണ്ണമായിട്ടും കോവിഡായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ അവിടെയുള്ള മറ്റ് പ്രധാന ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രധാനമാണ്, പ്രത്യേകിച്ച് ഗൈനക്കോളജി ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള അല്ലെങ്കിൽ സർജറി അങ്ങനെയുള്ള വിഭാഗങ്ങൾ അതേ ജില്ലയിൽ അല്ലെങ്കിൽ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട തൊട്ടടുത്ത സ്ഥലത്ത് ഒരാശുപത്രിയിൽ ഉണ്ടാകണം, അങ്ങനെ ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ടാണ് വാസ്തവത്തിൽ നമ്മൾ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പം നോൺ കോവിഡ് ട്രീറ്റ്മെൻറ്റിനും സമാന്തരമായി അത് ഉണ്ട് എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ടാണ്, അത് പല ആശുപത്രികളിലും ആ രീതിയിലാണ് നമ്മൾ നോൺ കോവിഡ് ട്രീറ്റ്മെൻറ്റ് ഉറപ്പു വരുത്തുന്നത്. പ്രമോദ് നാരായണ. സാർ, ഇന്ത്യക്കാകെ മാതൃകയാകുന്ന തരത്തിൽ ഭരിക്കുക എന്നാൽ ലാഭമുണ്ടാക്കലാണെന്ന് മാത്രം കരുതുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കൂടി മുന്നിൽ വളരെ മാതൃകാപരമായ ഒരു കോവിഡ് നയമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ആ കോവിഡ് വാക്സിൻ നൽകുന്ന പ്രവർത്തനത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിന് ആദിവാസി മേഖലകൾ, മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾ എന്നിവരുടെ ആവാസ വ്യവസ്ഥ, അവരുടെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് അവിടേക്ക് ചെന്ന് ഈ വാക്സിൻ നൽകുന്നതിനുള്ള ഒരു സമീപനം സർക്കാർ സ്വീകരിക്കുമോ? സാർ, ഇതിൽ ആദിവാസി വിഭാഗങ്ങളിലുള്ള സഹോദരങ്ങൾക്ക് ഈ മുൻഗണനകൾ അത് കണക്കിലെടുക്കാതെ തന്നെ എല്ലാവർക്കും വാക്സിൻ നൽകണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുപോലെ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ ആദിവാസി ഊരുകളിലേക്ക് എത്തി അവിടെ എത്തി വാക്സിൻ നൽകണം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പല ആരോഗ്യ പ്രവർത്തകരും വളരെ ദുർഘടമായ സാഹചര്യത്തിലൂടെയാണ് അങ്ങനെയുള്ള ആദിവാസി ഊരുകളിലേക്ക് എത്തി വാക്സിൻ നൽകുന്നത്. അവിടെ എത്തുമ്പോൾ ഈ മുൻഗണനകൾ നോക്കാതെ നമ്മുടെ എല്ലാ ആദിവാസി വിഭാഗങ്ങളിലുള്ള എല്ലാവർക്കും വാക്സിൻ നൽകണമെന്നുള്ളതാണ്. അതിന് ബോധവൽക്കരണം കൂടി നടത്തി, ചിലർ റിലക്റ്റൻ്റ് ആവുന്നുണ്ട്, ആദ്യഘട്ടത്തിൽ റിലക്റ്റൻ്റ് ആയിരുന്നു,
പക്ഷെ ബോധവൽക്കരണം കൂടി നൽകി അവർക്ക് പൂർണ്ണമായിട്ടും അവരെ വാക്സിനേറ്റഡ് ആക്കണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം. അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ചോദ്യം നമ്പർ 3.